സോ ഹൈ ഫ്രണ്ട്സ്, ബാല, അവന്തിക, അമൃത, സുരേഷ് ഈ മൂന്ന് പേരുടെ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. അതിൽ നമുക്ക് ബാലയിൽ തുടങ്ങാം. അതായത് ബാലയുടെ അമൃതയുടെയും വിവാഹമോചനം കഴിഞ്ഞിട്ടുണ്ടായിട്ടുള്ള അലിഗേഷൻസാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. ഇവിടെ ബാല ഏറ്റവും കൂടുതൽ ഇൻ്റർവ്യൂസിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് തൻ്റെ മകളെ കാണാൻ സമ്മതിക്കുന്നില്ല എന്നും അമൃത സുരേഷിനെ പല സമയങ്ങളിലും തേജോവധം ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ് ഏറ്റവും കൂടുതൽ ബാല എല്ലാ വീഡിയോസിലും പറയുന്നതാണെന്നാണ് പറയുന്നത്. ശരിയാണോ? നമ്മൾ കുറേ വീഡിയോസ് കാണുന്നത് മനസ്സിലാവും. അപ്പം ഈ ഒരു സംഭവത്തിന് മുമ്പ്, അതായത് ഈ നമ്മുടെ ഡിവോഴ്സ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട്, ഇവിടെ ഒരു മ്യൂച്വൽ ഡിവോഴ്സായിരുന്നു. ഇവർ തമ്മിൽ മ്യൂച്വലായിട്ട് സമ്മതിച്ചുള്ള ഡിവോഴ്സായിരുന്നു. പക്ഷേ അതിനകത്ത് കുറച്ച് ക്ലോസസ് പറയുന്നുണ്ട്. ആ ക്ലോസിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഡിവോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാലയുടെ ഒരു പ്രശ്നത്തിലും അമൃത സുരേഷും അമൃത സുരേഷിൻ്റെ ഒരു പ്രശ്നങ്ങളിലും ബാല ഇടപെടില്ല എന്ന് മാത്രമല്ല, അമൃതയുടെ ഒരു ഇഷ്യൂസിനെയും ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മെൻ്റലി അവരെ ഹേർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ തേജോവധം ചെയ്യുന്ന ഒരു തരത്തിലുള്ള അലിഗേഷൻസോ സ്റ്റേറ്റ്മെൻസോ ബാല ചെയ്യില്ല എന്നും പറയുന്നുണ്ട്. ആൻഡ് ബാല ആ എഗ്രിമെൻ്റ് വളരെ വ്യക്തമായിട്ട് എഴുതി സൈൻ ചെയ്യുന്നുണ്ട്. അവന്തികയുടെ, അതായത് മകളുടെ കല്യാണത്തിനോ എഡ്യൂക്കേഷനോ മറ്റ് ചിലവുകൾക്ക് ഇനി കാശ് കൊടുക്കില്ല, 25 ലക്ഷം രൂപ കൊടുത്ത് സെറ്റിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അഡ്വക്കേറ്റ്സ് ഇതെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ബാല വീണ്ടും തൻ്റെ പല ഇൻ്റർവ്യൂസും പറയുന്നുണ്ട്, മോളെ കാണാൻ സമ്മതിക്കുന്നില്ല, മോള് എനിക്ക് മോളെ ഭയങ്കര സ്നേഹമാണ്, മോളെ ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ജീവനാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതാണ് ആക്ച്വലി നിയമപരമായിട്ടുള്ള വശം. അതായത് ബാലയുടെ ആൻഡ് അമൃത സുരേഷിനെ ഡിവോഴ്സ് കൈകാര്യം ചെയ്ത അഡ്വക്കേറ്റ് തൻ്റെ രേഖാമൂലം പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇതെല്ലാം. അത് കഴിഞ്ഞിട്ടാണ് ഈ നമ്മുടെ മകളുടെ ഒരു ബർത്ത്ഡേ പ്രമാണിച്ച് ഒരു ചെറിയൊരു വീഡിയോ ഇൻ്റർവ്യൂ എല്ലാം ബാല കൊടുക്കുന്നത്. വീണ്ടും ബാല ഇതേ സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ കുഞ്ഞിൻ്റെ, അതായത് അവന്തിക, 12 വയസ്സാണെന്ന് തോന്നുന്നു ആ കുട്ടിക്ക്, 12 വയസ്സുള്ള കുട്ടിയുടെ വീഡിയോ ഇറങ്ങുന്നത്. ആ സമയത്ത് ആ കുട്ടി പറഞ്ഞ കാര്യം, ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത്. അതായത് എനിക്ക് അച്ഛനെ സ്നേഹിക്കാനായിട്ട് എനിക്ക് ഒരു കാരണമില്ല, ഐ ഡോണ്ട് ഹാവ് എനി വൺ റീസൺ ടു ലവ് യു എന്നാണ് ഒരു മകൾ അച്ഛനെക്കുറിച്ച് പറയുന്നത്. നമ്മളെപ്പോഴും അറിയാറുണ്ട്, അതായത് മകളുടെ ഫസ്റ്റ് ലവ് എന്ന് പറയുന്ന സ്വന്തം അച്ഛനായിരിക്കുമെന്ന്. അപ്പോൾ ആ ഒരു അച്ഛനെക്കുറിച്ച് ഒരു മകൾ പറയുന്ന കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, 12 വയസ്സുള്ള കുട്ടി, ഒരു പക്ഷേ 6ലോ അല്ലെങ്കിൽ 7ലോ പഠിക്കുന്ന കുട്ടി അല്ലേ, ഈ പ്രായത്തിലുള്ള കുട്ടി, അതായത് ടീനേജിലേക്ക് എത്താൻ പോകുന്ന കുട്ടിയുടെ മാനസികാവസ്ഥയാണ് ഏറ്റവും വലിയ ഇഷ്യൂ. ആ കുട്ടിയുടെ സ്കൂളിലെ അവരുടെ സഹപാഠികൾ, ടീച്ചേഴ്സ്, മറ്റാളുകൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇത് തന്നെ ആയിരിക്കില്ലേ. സോ ആ കുട്ടിയുടെ ആ ഒരു വീഡിയോ ഇറങ്ങിയപ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലായി. എനിക്ക് തോന്നുന്നില്ല ഒരു 12 വയസ്സുള്ള കുട്ടിയെ ആരെങ്കിലും നിർബന്ധിച്ച്, അല്ലെങ്കിൽ അമൃത ഫ്രണ്ടിൽ വീഡിയോ അല്ലെങ്കിൽ ഫോൺ ഓൺ ചെയ്ത് ചെയ്യിപ്പിച്ചാണ്, എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതിനകത്ത് പറയുന്നൊരു പോയിന്റ് ഉണ്ട്, അതാണ് എന്നെ രണ്ടാമതായിട്ട് നമ്മൾ സ്ട്രൈക്ക് ചെയ്തത്. അതായത് തന്നെ ചെന്നൈ കോടതിയിൽ നിന്ന് തന്നെ ഡ്രാഗ് ചെയ്ത് വണ്ടി കയറ്റി ഒരു റൂമിൽ അടച്ചിട്ട് ഒരു ദിവസം ആഹാരം പോലും കൊടുക്കാതെ ഇരുത്തി എന്ന് ഒരു മകള് പറയാണ്. പക്ഷെ ആ സമയത്ത് മകൾക്ക് 2-3 വയസ്സുണ്ട്. പക്ഷെ ആ പ്രായത്തിൽ ഇതൊക്കെ ഓർത്തിരിക്കുമോ എന്നറിയില്ല. പക്ഷെ എന്നാലും വളരെ എന്താ പറയുക, ഒട്ടും നാച്ചുറൽ അല്ലാത്തൊരു ഇവൻ്റ് സംഭവിക്കുമ്പോൾ ഏതൊരു കുഞ്ഞും ഇത് ഓർത്തിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആൻഡ് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, തൻ്റെ നേർക്ക്, അതായത് സ്വന്തം അച്ഛൻ തൻ്റെ നേർക്ക് ബോട്ടിൽ വലിച്ചെറിയാൻ നോക്കി, അത് അമൃത സുരേഷ് തടഞ്ഞുകൊണ്ട് മാത്രം ദേഹത്ത് കൊണ്ടില്ല, എല്ലാ ദിവസവും അല്ലെ ഒട്ടുമിക്ക ദിവസങ്ങളിലും കുടിച്ചു വന്ന് അമ്മയും ഉപദ്രവിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു ബാലയുടെ എന്നാണ് പറയുന്നത്. സോ ഇതാണ് ആ കുഞ്ഞു മനസ്സ് പറഞ്ഞ സംഭവം. ഇനിയും അമൃതയുടെ വേർഷൻ നോക്കാം. അമൃതയുടെ വേർഷന് മുമ്പ് ബാല ഒരു വേർഷൻ ഇറക്കുന്നുണ്ട്. അതായത് മകളുടെ വീഡിയോ കണ്ടിട്ട് ബാല പറയുന്നുണ്ട്, ഞാൻ ടോട്ടലി സാരാണ്. അതായത് അവർ ഇമോഷണലി, ഇപ്പം ബാലയുടെ എല്ലാ വീഡിയോസ് നമുക്കറിയാം വളരെ ഇമോഷണലിയാണ് തുടങ്ങുന്നത്. അപ്പം ഇമോഷണലി ഞാൻ ഭയങ്കര സാഡാണ്, ഞാൻ മകൾക്ക് വേണ്ടിയൊന്നും പറയുന്നില്ല, കാരണം മകളോട് തർക്കിക്കുന്നവൻ ഒരിക്കലും ഒരു ആണല്ല എന്നാണ് ബാല പറയുന്നത്. ആൻഡ് ബാല പറയുന്നുണ്ട്, എനിക്ക് നിന്നോടുള്ള സ്നേഹം ഞാൻ പറയുന്നില്ല, ഞാൻ തോറ്റു തരികയാണ് എന്ന് പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത്. അവിടെയും ബാല എവിടേക്ക് ഒരു ഹിൻറ്റ് കൊടുക്കുന്നുണ്ട്, തെറ്റുകാരൻ ബാലയല്ല എന്നും പറയുന്നുണ്ട്.
ഇനിയും ഇപ്പം ഈ നമ്മുടെ വക്കീലിൻ്റെ വീഡിയോ കഴിഞ്ഞു. വക്കീലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട് കോമ്പൻസേഷൻ എല്ലാം കൊടുത്ത് ഒഴിവാക്കിയതാണ്, ഇനിയും ഒരിക്കലും കാണേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല, വക്കീൽ പറയുന്ന വേറൊരു പോയിന്റുണ്ട്, ഞാൻ പെട്ടെന്ന് ബാക്കിലോട്ട് പോവുക. അതായത് എല്ലാ സെക്കൻഡ് സാറ്റർഡേകളിലും മകളെ കാണാനൊരു അവകാശം അവിടെ ക്ലോസിൽ കൊടുക്കുന്നുണ്ട്. എല്ലാ സെക്കൻഡ് സാറ്റർഡേ രാവിലെ 10 to 4 വരെ മകളെ കാണാം. പക്ഷെ ഇതുവരെ ആയിട്ടും മകളെ കാണുകയോ അല്ലെങ്കിൽ മകളെ കാണണം എന്ന് പ്രയറായിട്ട് ഒരു ഇമെയിൽ അയക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് ബാല പറയുന്നത്. അതൊരിക്കലും ഞാനൊരു അച്ഛനെ കുറ്റം പറയില്ല. കാരണം സ്വന്തം മകളെ കാണണമെങ്കിൽ ഇമെയിൽ അയക്കണം, അല്ലെങ്കിൽ നേരത്തെ ഒരു എന്താ പറയുക ഒരു അപ്പോയിൻമെൻ്റ് ഒക്കെ എടുക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഏതൊരു അച്ഛനും അല്ലെങ്കിൽ ഏതൊരു ആണിൻ്റെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വല്ലാത്തൊരു ഈഗോ കീറും. അതായിരിക്കും മേ ബി ബാല വന്നത്. ആ ഒരു പാട്ട് നമുക്ക് മാറ്റി നിർത്താം. ആൻഡ് ഇത് കഴിഞ്ഞ്, അതായത് വക്കീലിൻ്റെ കാര്യം കഴിഞ്ഞ്, മകളുടെയും കാര്യം കഴിഞ്ഞ്, ഈ പറഞ്ഞല്ലേ ബാലയുടെയും വീഡിയോ കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് 30-35 minutes ദൈർഘ്യമുള്ള രാവിലെ 5 o'clock തുടങ്ങിയ ഒരു വീഡിയോ അമൃത ഇടുന്നുണ്ട്. അമൃതയും ഇതേ ഡയലോഗിലാണ് തുടങ്ങുന്നത്. എനിക്ക് വളരെ ഇമോഷണലി ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. താൻ 16 മുതൽ നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗറിൽ വന്നതാണ്. അന്ന് മുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാം. ശരിയാണ്, അന്ന് മുതലേ നമുക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഗായികയായിരുന്നു അമൃത. അത് കഴിഞ്ഞിട്ട് 19 ബാലയെ അത്രയും ഇഷ്ടമായിരുന്നു. ആ ഒരു ഇഷ്ടം, ആ ഒരു സ്നേഹമാണ് ബാലയോട് ഇഷ്ടം തോന്നിയത്. പക്ഷേ ബാലച്ചേട്ടൻ എന്നെ ചതിച്ചു എന്നാണ് പറയുന്നത്. കാരണം ബാലയ്ക്ക് ഓൾറെഡി ഒരു കല്യാണം, ഒരു പെണ്ണ്, ഒരു മാരേജ് കഴിഞ്ഞതാണ്. ആ കുട്ടിയുടെ പേര് പറഞ്ഞിങ്ങനെ ചന്ദന സദാശിവ റെഡ്ഡിയാർ. ഓക്കെ, ചന്ദന സദാശിവ റെഡ്ഡിയാർ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഓൾറെഡി മാരേജ് ചെയ്തൊരാളാണ് ബാല. അതറിഞ്ഞിരുന്നില്ല. പക്ഷേ വീട്ടുകാരുടെയൊക്കെ ഒരു അഡ്വൈസ് ഉണ്ടായിരുന്നു, മോളെ നിനക്ക് ഈ ബന്ധം വേണ്ട. പക്ഷേ 19 ആ ഒരു കുട്ടി സമ്മതിച്ചില്ല. അതായത് അമൃത സമ്മതിച്ചില്ല, എനിക്ക് ബാലച്ചേട്ടനെ തന്നെ വേണം, കാരണം എനിക്ക് അത്ര ഇഷ്ടമാണ് അയാളെ. അങ്ങനെ കല്യാണം കഴിച്ചു. പിന്നീട് തൻ്റെ തനിസ്വരൂപം അയാൾ പുറത്തിറക്കി, മദ്യപിക്കുക, ഉപദ്രവിക്കുക, അങ്ങനെ പല പ്രശ്നങ്ങളും വന്നത് കാരണം പിന്നീട് ഒരു 3 മകളുടെ 3 ഇവർ ഈ ഡിവോഴ്സ് ആവുന്നു. ഇഷ്യൂസൊക്കെ അവിടെ തുടങ്ങുകയാണ്. പിന്നെ എല്ലാ വീഡിയോസിലും പല പ്രശ്നങ്ങളും. എനിക്കൊന്ന് മദ്യപിച്ചിട്ട് ഇയാളുടെ ലിവർ അടിച്ചു പോയ ഒരു കേസിൽ ഹോസ്പിറ്റലൈസ്ഡ് ആയി, അതൊക്കെ നമ്മൾ വാർത്തകളിൽ കണ്ടതാണ്. സോ ഇങ്ങനെയുള്ള സാഹചര്യമാണ് പോയിക്കൊണ്ടിരുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് 12 or 13 years കഴിഞ്ഞിട്ടാണ് തോന്നുന്നത്, അല്ലെ, ഒരു 10-12 years കഴിഞ്ഞിട്ട് നമ്മുടെ അണ്ണനെ, നമ്മുടെ അമൃത വീണ്ടും കല്യാണം കഴിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ കോമഡി. അത് നമ്മുടെ ഗോപിച്ചേട്ടനെ. എനിക്ക് തോന്നുന്നത് അമൃത എന്ന് പറയുന്ന ഗായിക മലയാളികൾ ഏറ്റവും കൂടുതൽ വെറുക്കാനുള്ള ഒരു റീസൺ ബാലയെ കല്യാണം കഴിച്ചുകൊണ്ടല്ല, ഗോപി അണ്ണനുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിലാണെന്ന് തോന്നുന്നു. കാരണം ഗോപിയുടെ ഒരു സ്വഭാവം അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഗോപിയടുത്തേക്ക് ഇയാൾ പോയതെന്നറിയില്ല. മേ ബി ഒരു പാട്ടുകാരി ആൻഡ് മ്യൂസിക് കമ്പോസർ, പാട്ടുകാരൻ എന്നുള്ള ഒരു അടുപ്പം കൊണ്ടായിരിക്കാം അങ്ങോട്ട് പോയത്. എനിക്ക് തന്നെ ആ ഒരു റീസൺ കൊണ്ടായിരിക്കാം മലയാളികൾ ഏറ്റവും കൂടുതൽ വെറുത്തു തുടങ്ങിയത്. ആൻഡ് ടു ബി ഫ്രാങ്ക്, ഗോപി എന്ന് പറയുന്ന ഒരു കലാകാരൻ തൻ്റെതായിട്ടുള്ള ജീവിതമാണ്, തൻ്റെതായ ലൈഫ് സ്റ്റൈലാണ്. അതൊക്കെ എത്ര വേണമെങ്കിലും കെട്ടാം, കെട്ടാതിരിക്കാം, അത് ദെയർ ലൈഫ്, അതിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. സോ അതാണ് ഒരു റീസൺ എനിക്ക് തോന്നുന്നു. പക്ഷെ ഈ ഒരു ഇഷ്യൂസ് എല്ലാം നമ്മൾ മുന്നിൽ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് ടീനേജിലേക്ക് എത്താൻ പോകുന്ന അവന്തിക എന്ന് പറയുന്ന കുട്ടിയാണ്. സാധാരണ രീതിയിൽ വലിയ ചർച്ചയില്ലാതെ അങ്ങ് പോകേണ്ട ഒരു വിഷയത്തെ ഏറ്റവും കൂടുതൽ ചർച്ചയാക്കി മാറ്റിയത് ബാലയും അമ്മയും ഇപ്പോൾ മോളും കൂടെ ചേർന്നിട്ടാണ്. സോ ഇപ്പം ഒരു കുടുംബത്തിൽ ഇഷ്യൂ നടക്കുമ്പോഴത്തേക്ക് അത് കൊട്ടി, അത് ഒരു നശിക്കുന്ന കാണാനായിട്ട് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് ഈ മകളാണ് എന്നുള്ളതാണ് ഏറ്റവും സത്യം. ഇവിടെ തെറ്റുകാരാരാ എന്ന് നമുക്ക് തെളിച്ചു പറയാനും പറ്റില്ല. അങ്ങനൊരു നിയമവശം ഉണ്ടായിട്ട് പോലും ബാല എന്തിന് ഈ കുട്ടിയെ തേജോവധം ചെയ്തു, ഇങ്ങനൊരു സംഭവം അറിഞ്ഞിട്ടും എന്തിന് അമൃത സുരേഷ് എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ബാലയെ കല്യാണം കഴിച്ചു, ഇങ്ങനെ ഒരു പെൺകുട്ടി തന്നെ സ്നേഹിച്ചു എന്നറിഞ്ഞിട്ട് വീണ്ടും ഈവൻ ഒരു കല്യാണത്തെ മറച്ചു വെച്ചുകൊണ്ട് വീണ്ടും കല്യാണം കഴിക്കുക, എന്നിട്ട് മൂന്നാമത് വീണ്ടും കല്യാണം കഴിക്കുക. അതായത് ഈ ബാലം കെട്ടിയ മൂന്നാമത്തെ പെണ്ണ് എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. അത് വേറെ ഏതോ യൂണിവേഴ്സിലാണെന്ന് തോന്നി. അതിനിടയ്ക്ക് കുറച്ച് വീഡിയോസിലൊക്കെ എന്തോ ഡെയ്സിയോ എന്തൊക്കെ ഒരു പേര് വിളിച്ച് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ കാണുന്നത് പോലൊന്നും അല്ല പെൺകുട്ടികൾ, എസ്പെഷ്യലി ടീനേജായിട്ടുള്ള പെൺകുട്ടികൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു ആണിനെ സെലക്ട് ചെയ്യുമ്പോൾ, ഒരു തുണയെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് പേരൻസിൻ്റെയും കൂടെ ഒരു കൺസൾട്ടേഷൻ ഉള്ള എപ്പോഴും നല്ലതാണ്. കാരണം അവർക്ക് ഇച്ചും കൂടെ ജീവിതം അറിയാം. അവരൊരിക്കലും നിങ്ങൾക്ക് എതിരായിട്ടൊന്നും പറയില്ല. സോ അവരുടെയും കൂടെ അഭിപ്രായം എപ്പോഴും എടുക്കുന്ന നല്ലതാണ്. സോ അങ്ങനെ എടുക്കാത്തതിൻ്റെ കാരണം കൊണ്ടാണ് അമൃതയ്ക്ക് ഇത്രയും വലിയ അബദ്ധങ്ങൾ പറ്റിയത്. എന്തായാലും അവന്തികയുടെ ലൈഫ് മുന്നോട്ട് തന്നെ പോകണം എന്ന്
ആ ബാല പറയുന്നുണ്ട് നിനക്ക് നല്ലത് വരട്ടെ, നിനക്ക് നല്ല നല്ല സൗഭാഗ്യങ്ങൾ ഉണ്ടാവട്ടെ. മനസ്സില്ലാ മനസ്സോടുകൂടി പറഞ്ഞതാണോന്നറിയില്ല, പക്ഷേ നമ്മളെന്നും വേദനിപ്പിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഒരിക്കൽ കൂടി പറയാം. അവന്തിക പറഞ്ഞത് There is no one point that I should love you. ഒരു കാരണം പോലും ഇല്ല അച്ഛനായ താങ്കളെ സ്നേഹിക്കാൻ, കാരണം താങ്കൾ എനിക്കൊരു ഗിഫ്റ്റ് തന്നിട്ടില്ല, താങ്കൾ എന്നെ കാണാൻ ഇതുവരെ വന്നിട്ടില്ല, താങ്കൾ ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല. പണ്ടം കൊണ്ട് കോവിഡുള്ള സമയത്ത് വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുള്ള ഒറ്റ പേരിൽ ഇപ്പോഴും അതേ ഡയലോഗ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിൽ എന്തർത്ഥമാണ് ബാല? സോ സംഭവങ്ങളെല്ലാം അവിടെ അവസാനിച്ചു. ബാലയ്ക്ക് ബാലയുടെ ലൈഫ്, അമൃതയ്ക്ക് അമൃതയുടെ ലൈഫ്. അല്ലാതെ അമൃതയുടെ പാട്ടിൻ്റെയോ അല്ലെങ്കിൽ സിനിമയുടെയോ ഇഷ്യൂസൊക്കെ ഒരവസരങ്ങൾ വരുമ്പോൾ അത് തട്ടിത്തെറിപ്പിക്കാനായിട്ട് ബാല ശ്രമിക്കുന്നു എന്നൊരു അലിഗേഷൻ കൂടിയുണ്ട്. സോ ഇതെല്ലാം നിയമവശങ്ങൾക്കെതിരെയാണ് ബാല നീങ്ങുന്നത് എന്നുള്ളതാണ് മറ്റൊരു സത്യം. എന്തായാലും ഏറ്റവും കൂടുതൽ ഇപ്പം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം ഇതാണ്. ഇതിൻ്റെ ന്യായങ്ങൾ എന്താണ് എന്ന് ജനങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. എന്തായാലും ജനങ്ങൾ തന്നെയാണല്ലോ ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ കാണുന്നത്. സോ അവന്തിക ഒറ്റപ്പെടുന്നു, ബാലയുടെ രീതിയിൽ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു, അമൃത ഇതിലൊരു ബലിയാടായി മാറുന്നു. എന്തായാലും അഭിപ്രായങ്ങൾ കൺവേഴ്സ് ചെയ്യപ്പെടുത്താം. സോ തൽക്കാലം ബൈ.